പലസ്തീനെ മോചിപ്പിക്കാനായി പലസ്തീന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാനായി ഇനിയും കൂടുതൽ ആക്രമണം തന്നെയാണ് ലെബനിലെ ഹമാസ് പ്രതിനിധി കൂടിയായിട്ടുള്ള അഹമ്മദ് അബ്ദുൽ ഹാദി നടത്തിയിരിക്കുന്നത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല പ്രത്യാക്രമണങ്ങൾ പല തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ ഒരുമിച്ച് ഏകോപിച്ചുകൊണ്ട് തന്നെയാണ് പലസ്തീന്റെ വിമോചനം അവർ ആഗ്രഹിക്കുന്നത് നേരായ മാർഗത്തിലൂടെയുള്ള ഒരു വിമോചനമല്ല അവർ ആഗ്രഹിക്കുന്നത് പകരം ജനങ്ങളെ കുരുതി കൊടുത്തും അതുപോലെ തന്നെ സ്വന്തം ജനങ്ങളെ ഇല്ലായ്മ ചെയ്തും തന്നെയാണ് അവർ ഈ നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത് ഇതിനിപ്പോൾ ലോക ജനത തന്നെ വെറുക്കുകയാണ് എൻ ബി എൻ എന്ന ഒരു ടി വിയിൽ നടന്ന ഷോക്കിടയിലായിരുന്നു ഹാദി വളരെ ഗുരുതരമായ ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ തങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും 2022 ഓഗസ്റ്റിലും 2023 മെയ് മാസത്തിലും ഗാസയും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടത്തിൽ ഹമാസ് ചേർന്നിരുന്നില്ല എന്നും ഇസ്രയേലിൻ്റെ ശ്രദ്ധ ഗാസയിൽ നിന്നും മാറ്റുന്നതിനായി ഹമാസും മറ്റു വിഭാഗങ്ങളും ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ നിയന്ത്രിച്ചു പലസ്തീനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം ഇസ്രയേലിനെ നശിപ്പിക്കാനും ഹമാസ് പല തരത്തിലുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ചരടുവലികൾ ഇതിനു മുൻപേ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സാക്ഷാത്കാരം തന്നെയാണ് നടക്കാൻ പോകുന്നതെന്നും അബ്ദുൽ ഹാദി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലും ഒരുപാട് അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇനി ഒരുപാട് ബുദ്ധിമുട്ടും എന്ന് ഇയാൾ മുന്നറിയിപ്പ് നൽകി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെയാണ് ഗാസയിലെ ആശുപത്രിയിൽ ഒരു വലിയ ആക്രമണമുണ്ടായതും 500-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതും അറബ് രാജ്യങ്ങളടക്കം ശക്തമായി ഇസ്രയേലിനെതിരെ രംഗത്ത് വരാനുണ്ടാകുന്ന ഒരു കാരണമാക്കി ഇതിനെ മാറ്റാമെന്നത് ഹമാസിൻ്റെ തന്ത്രം തന്നെയായിരുന്നു ഹമാസിൻ്റെ ആക്രമണമാണെന്ന് ഇസ്രയേൽ തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട് ഇതൊക്കെ തങ്ങളുടെ ലക്ഷ്യമാണെന്ന് അബ്ദുൽ ഹാദി പറഞ്ഞതിൻ്റെ വ്യാപ്തി അതിൻ്റെ ശരിയായ അർത്ഥം അതിപ്പോഴാണ് മനസ്സിലാകുന്നത് നെതന്യാഹുവിൻ്റെ ഞങ്ങൾ അവരെ തകർത്ത് കളയും എന്നൊക്കെയുള്ള മുദ്രാവാക്യവും മറ്റുമൊക്കെ അവർ ഉയർത്തിയിട്ടുണ്ട് സയനിസ്റ്റ് സൈന്യത്തിൻ്റെ മനോവീര്യം ഉയർത്താനായി ആഗ്രഹിക്കുന്നുണ്ട് യുദ്ധത്തിന് കൂടുതൽ ദിവസങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും ഇസ്രയേൽ നേരിടേണ്ടി വരുന്നത് ഇതുവരെയും കാണാത്ത വലിയ രീതിയിലുള്ള യുദ്ധമുറകൾ ഹമാസിൻ്റെ ഭാഗത്ത് നിന്നും ഇസ്രയേൽ കാണേണ്ടി വരുമെന്ന താക്കീത് നൽകിയിട്ടുണ്ട് അത് സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്തുള്ള ഒരു യുദ്ധമുറയാണോ എന്ന ചോദ്യമാണ് ലോകം തന്നെ ചോദിക്കുന്നത് നേരത്തെ സംഭവിച്ചതുപോലെ മുൻ വർഷങ്ങളിൽ നടന്നതുപോലെ ലക്ഷ്യങ്ങൾ പതുക്കെ കുറയും ഏറ്റവും ഒടുവിൽ അവർ വെടിനിർത്തലിനായി ആവശ്യപ്പെടും പലസ്തീൻ്റെ വിമോചനം ഇസ്രയേലിൻ്റെ നാശം തന്നെ ആയിരിക്കും പലസ്തീൻ വിമോചിക്കപ്പെടുമ്പോൾ ഇസ്രയേൽ എന്ന രാജ്യം തന്നെ കുത്തുപാള എടുക്കുമെന്നാണ് അവർ പറയുന്നത് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമെന്ന രീതിയിൽ വലിയ ലക്ഷ്യമായി തന്നെയാണിത് നോക്കിക്കാണുന്നത് അങ്ങനെ മാത്രമേ തങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കടക്കാൻ കഴിയൂന്നും പറയുന്നുണ്ട് ഒരുപക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്തിമ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല പക്ഷേ ഞങ്ങൾ അതിലേക്കുള്ള ഒരു വലിയ നാഴികക്കല്ല് അതിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അബ്ദുൽ ഹാദിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ച് കാണുന്നത് വലിയ താക്കീതും വലിയ ഭീഷണിയും അതോടൊപ്പം തന്നെ ഭയക്കേണ്ടതായിട്ടുള്ള പലവിധ വിഷയങ്ങളും ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചിടുകയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ വിരുദ്ധ വികാരം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു രാജ്യത്തിന് പുറത്ത് നടക്കുന്നു ശത്രുരാജ്യങ്ങൾ അതിനുള്ള കോപ്പ് കൂട്ടുന്നു എന്നുള്ള മുന്നറിയിപ്പും ഇതിലുണ്ട് അതേസമയം ഗാസയിലെ ആശുപത്രിയിലുണ്ടായ മിന്നൽ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മറ്റാരുമല്ല ഹമാസ് ഭീകരം തന്നെയാണെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഉറപ്പിച്ചു പറയുന്നത്